മേളപ്പെരുക്കം കൊണ്ട് ഏവരെ അമ്പരിപ്പിക്കുന്ന ഒരു മിടുക്കനെ പരിചയപ്പെടാം. ചെറുപ്രായത്തിൽ തന്നെ ചെണ്ടയിൽ കൊട്ടിക്കേറി പ്രതിഭ തെളിയിച്ചിരിക്കുകയാണ് ജഗത് കൃഷ്ണ. യു എയിലെ വേദികളിലെ താരമാണിപ്പോൾ ഈ കുരുന്ന്. 18 വാദ്യവും ചെണ്ടയ്ക്ക് കീഴെ എന്നൊരു ചൊല്ലുണ്ട്. ശബ്ദം മാത്രമല്ല, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചെണ്ടവാദ്യത്തിൽ മനോധർമ്മത്തിനാണ് ഏറെ പ്രാധാന്യം. ചുറ്റും കൂടി നിൽക്കുന്ന പുരുഷാരത്തിന്റെ മനസ്സറിഞ്ഞ് കൊട്ടിക്കയറുന്ന ഒരു 6 വയസ്സുകാരനാണ് ഇന്ന് യു എയിലെ താരം. ദുബായിൽ ജോലി ചെയ്യുന്ന തലശ്ശേരി പെരുന്താറ്റിൽ സ്വദേശി പ്രജിൽകുമാറിന്റെ മകൻ, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജഗത് കൃഷ്ണ. ഈ കുഞ്ഞു ചെണ്ടക്കാരൻ കൊട്ടിക്കയറുമ്പോൾ കാഴ്ചക്കാരുടെ നിൽപ്പ് കാൽവിരൽ തുമ്പിലാണ്. വീട്ടിൽ നിന്നു തന്നെയാണ് ജഗത്തിന്റെ ചെണ്ട പഠനം ആരംഭിച്ചത്. കാർട്ടൂൺ കാണേണ്ട ചെറുപ്രായത്തിൽ മേളങ്ങളുടെ വീഡിയോകൾ കാണാനായിരുന്നു ഈ കൊച്ചുമിടുക്കനിഷ്ടം. മകന്റെ താൽപര്യം മനസ്സിലാക്കിയ മാതാപിതാക്കളായ പ്രജിലും ലിംനയും വാദ്യമേളങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിക്കുകയായിരുന്നു. ചെറുപ്പം മുതലേ നമ്മള് ടി വി വെച്ച് കഴിഞ്ഞാലൊക്കെ കൂടുതലും ചെണ്ടമേളത്തിന്റെ വീഡിയോസ് വരുമ്പോൾ കൂടുതൽ അതിനോട് താല്പര്യം കാണിക്കായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഞങ്ങളുടെ മിക്കവാറും നാട്ടിലെ തെയ്യത്തിന്റെ ആ ഒരു സമയത്താണ് ടി വി പോവാറ്. അപ്പൊ നാട്ടിലെ തെയ്യത്തിന് പോയി കഴിഞ്ഞാലും ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ തെയ്യം കാണിച്ചു കഴിഞ്ഞാല് അവൻ തെയ്യത്തിനോട് താല്പര്യം കാണിക്കാറ്, ചെണ്ട പൊട്ടുന്ന ആ ഭാഗത്താണ് കൂടുതലും ശ്രദ്ധ കാണിക്കാറ്. പിന്നെ മാത്രമല്ല, അവൻ്റെതായ രീതിയിൽ ചെണ്ടമേളക്കാർക്ക് ആ ഒരു താളം കൈകൊണ്ട് കാണിക്കുക, അത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നന്ന ചെറുപ്രായത്തിൽ, അതായത് ഒരു 8 മാസം ആ ഒരു സമയത്ത് തന്നെ. മകൻ നന്നായി താളം പിടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ ഒരു ചെണ്ട വാങ്ങി നൽകി. തുടർന്നിങ്ങോട്ട് വാദ്യമേളങ്ങളില്ലാത്ത ഒരു ദിവസം പോലും ജഗത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വയസ്സിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് ദക്ഷിണ നൽകി ആദ്യ ഗുരുവായി സ്വീകരിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറുടെ വീഡിയോ കാണുക, അതേപോലെ ജയറാം സാറിന്റെ വീഡിയോ കാണുക, പിന്നെ അവൻ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറയുകയും ചെയ്യും എനിക്കിതുപോലെ ആവണം, ജയറാം മുമ്പിൽ കാണണം, അത്തരം രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അവൻ ഇങ്ങോട്ട് പറയാറുണ്ട്. പിന്നീട് പ്രശാന്ത് മാരാർ, സതീശൻ പൈങ്കുളം എന്നിവർ പ്രധാന ആശാന്മാരായി. ദിവസം ഒരു നേരമെങ്കിലും തന്റെ ചെണ്ടയിൽ താളം പിടിക്കാൻ ഈ മിടുക്കൻ സമയം കണ്ടെത്തും. നാട്ടിലെ പോലെ സാധകം ചെയ്യാനുള്ള സാഹചര്യം ഇവിടെയില്ലെങ്കിലും ഒരു ഉപാസന പോലെ നിത്യവും സ്കൂളിൽ നിന്നെത്തിയാൽ ചെണ്ടയിൽ കൈവച്ച ശേഷമാകും ജഗത് ഭക്ഷണം പോലും കഴിക്കുക. പ്രാക്ടീസ് ഇപ്പൊ സ്കൂൾ കഴിഞ്ഞു വന്ന് ആവരിച്ച് കുറച്ച് ടൈം മാത്രം, പക്ഷെ അവന് നല്ല ഇൻട്രസ്റ്റ്. ഒരു പ്രോഗ്രാം വരുമ്പോൾ ഇങ്ങോട്ട് തന്നെ ചോദിച്ചു എന്തൊക്കെയാ ചെയ്യേണ്ടത്, അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ പാട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആള് നന്നായിട്ട് ഇവിടുന്ന് കൂട്ടിപ്പോകും. അവധി ദിനങ്ങളിൽ മിക്കവയും പരിപാടികളുമായി ഈ മിടുക്കന് തിരക്കുള്ള ദിവസങ്ങളായിരിക്കും. ജഗത് ചെണ്ടയുമായി കൊട്ടിക്കയറും. നിരവധി പ്രമുഖർക്കൊപ്പം മേളം അവതരിപ്പിക്കാനും ഈ കലാകാരന് അവസരം ലഭിച്ചിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ ദുബായിലെ പജൻസ് ടീമിനൊപ്പം ഗഞ്ചിറ കൊട്ടാനും ഈ മിടുക്കൻ പോകാറുണ്ട്. സംഗീത ആസ്വാദകരിൽ നാദവിസ്മയം തീർത്ത് മുന്നേറുന്ന ജഗത് കൃഷ്ണയ്ക്ക്
നമസ്തേ അറേബ്യയുടെ എല്ലാവിധ ഭാവുകങ്ങളും. പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇതേ ദിവസം ഇതേ സമയം. നന്ദി.